നമസ്കാരം യു പി അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്ത് യോഗി സർക്കാർ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ പതിനാറായിരത്തി നൂറ്റി അമ്പത്തി എട്ട് കുറ്റവാളികൾക്കും ഗുണ്ടാസംഘങ്ങൾക്കുമെതിരെ കേസെടുത്ത് അവരുടെ സ്വത്തുക്കളും യോഗി സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് പൊതുമുതൽ നശിപ്പിച്ചവർക്ക് യോഗി സർക്കാർ നോട്ടീസ് നൽകി തുടങ്ങി പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പോലീസ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത് ആദ്യഘട്ടമായി അറുപത് പേരിൽ നിന്നും അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് പിഴയായി ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തുക സർക്കാരിലേക്ക് അടയ്ക്കാത്ത പക്ഷം ഇവരുടെ വസ്തുവകൾ കണ്ടുകെട്ടും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിന് നടന്ന സി ഐ പ്രതിഷേധത്തിനിടെ ഇവർ സർക്കാർ വസ്തുക്കൾ നശിപ്പിക്കുകയും പോലീസ് ദ്വീപിന് തീടുകയും ചെയ്തിരുന്നു നഹാദൂർ പോലീസ് എസ് എച്ച്ഒ പങ്കജ് തോമറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആൾക്കൂട്ടം പോലീസിനെയും ആക്രമിച്ചിരുന്നു തുടർന്ന് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് നടത്തിയ വെടിവെപ്പിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസിൽ കുറ്റാരോപിതരായ അറുപത് പേരോട് അമ്പത്തിയേഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും പ്രതിഷേധങ്ങളിൽ പൊതുമുതൽ നശിപ്പിച്ചാൽ അക്രമികളുടെ സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടുമെന്ന് യോഗി സർക്കാർ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കലാപകാരികളുടെയും ഗുണ്ടകളുടെയും രണ്ടായിരം കോടിയിലധികം വരുന്ന സ്വത്ത് യോഗി സർക്കാർ അടുത്തിടെ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു അതേസമയം സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കെതിരെയും യോഗി സർക്കാർ ശക്തമായ നടപടിയെടുത്തിരിക്കുകയാണ് ഇതിനായി ആന്റി നർക്കോട്ടിക് ടാസ്ക് ഫോഴ്സിന്റെ പ്രത്യേക യൂണിറ്റും രൂപീകരിച്ചിട്ടുണ്ട് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നീ സംഘടനകളും യു പി സർക്കാർ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെ വ്യത്യസ്ത വിശ്വാസങ്ങളുടെ ഭാഗമായി അനധികൃതമായി സ്ഥാപിച്ച എഴുപത്തി ആറായിരം ഉച്ചഭാഷിണികൾ നീക്കം ചെയ്ത് സ്കൂളുകളിലെ ആവശ്യത്തിനായി സംഭാവന നൽകുകയും ചെയ്തു സംസ്ഥാനത്ത് നടക്കുന്ന തീവ്രവാദ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനായി സ്പെഷ്യൽ പോലീസ് ഓപ്പറേഷൻ ടീമും രൂപീകരിച്ചു ഈ സംഘത്തിന് സിആര്പിഎഫിന്റെയും ഇന്ത്യൻ ആർമിയുടെയും നേതൃത്വത്തിൽ പരിശീലനം നല്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു